വാർത്തയിലേക്ക്. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിർമ്മിക്കുന്ന നീന്തൽക്കുളം ഫുട്ബോൾ കോർട്ട് എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു തന്നെ. ജില്ലയിലെ തന്നെ കായിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുന്നതാണ് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിർമ്മിക്കുന്ന നീന്തൽക്കുളവും ഫുട്ബോൾ ഫീൽഡും. 2019 ഫെബ്രുവരിയിൽ നിർമ്മാണോദ്ഘാടനം ചെയ്തു. തുടക്കത്തിൽ നിർമ്മാണ പ്രവർത്തനം ത്വരിതഗതിയിലായിരുന്നു. എന്നാൽ പിന്നീട് നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയും ഒരു ഘട്ടത്തിൽ നിശ്ചലമാവുകയും ചെയ്തു. ഏകദേശം 30-ലധികം കായിക താരങ്ങൾ, നീന്തൽ താരങ്ങളുള്ള ഈ കോളേജിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ ഓവറോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് ഉയർന്നു വരുന്ന പുരുഷ വനിതാ താരങ്ങൾ ഈ കോളേജിലുണ്ട്. ഒട്ടേറെ പ്രതീക്ഷയോടുകൂടിയാണ് കോളേജും കോളേജിലെ കായിക താരങ്ങളും ഈ പദ്ധതിയെ നോക്കിക്കാണുന്നത്. പക്ഷേ ഇത്ര വർഷങ്ങളായിട്ടും ഇത് നമ്മൾ കോളേജിനിത് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കാരണം ഈ വർഷമെങ്കിലും കുട്ടികളെ നീന്തൽ മത്സരങ്ങളിൽ അവർക്ക് പരിശീലനം ഈ പൂളിൽ ചെയ്യാൻ കഴിയുമെന്നതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശുപാർശ പ്രകാരം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച 5.5 കോടി രൂപ ചിലവിലാണ് നീന്തൽക്കുളവും ഫീൽഡും നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തിയുടെ കാലതാമസം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പലതവണ നിർമ്മാണ കമ്മിറ്റി യോഗം മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടി നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. എറണാകുളത്തെ നിർമ്മാണ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. പ്രവൃത്തി വൈകുന്നതിന് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് കരാർ കമ്പനി പ്രവൃത്തി വൈകിപ്പിക്കുകയാണ്. നീന്തൽക്കുളവും ഫുട്ബോൾ ഫീൽഡും കാലതാമസം കൂടാതെ കളിക്കാർക്ക് ലഭിക്കാത്തതിനാൽ കിഴക്കൻ മേഖലയിലെ കായിക പ്രേമികൾ അമർഷത്തിലാണ്. ഇനിയും കാലതാമസം വെച്ച് പൊറുപ്പിക്കാനാവില്ലെന്നാണ് കായിക താരങ്ങൾ പറയുന്നത്. കിഫ്ബി ഫണ്ടിംഗ് നടത്തി കിറ്റ്കോയ്ക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല. റൈറ്റ് എഡ്ജ് എന്ന് പറയുന്ന എറണാകുളത്തുള്ള ഒരു കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കത് പൂർണ്ണമായിട്ടും തന്നെ ഇടയ്ക്ക് വർക്കേഴ്സും അതുപോലെ തന്നെ പല കാര്യങ്ങളും അവർ പൂർണ്ണമായിട്ടും എത്രയും വേഗം ഇതിന് ചെയ്ത് തീർക്കാമെന്നുള്ളൊരു പോരായ്മ കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിന്നാണ് അറിയാൻ കഴിഞ്ഞത്. മിനിസ്റ്റർ തലത്തിൽ പലതവണ കോൺട്രാക്ടറുമായിട്ടുള്ള മീറ്റിങ്ങുകൾ ഇവിടെ നടന്നു. അതിൻ്റെ നിർമ്മാണ പുരോഗതികൾ പല സമയത്ത് വിലയിരുത്തുകയും ചെയ്തു. പക്ഷേ എങ്കിലും ഇപ്പോഴും ഇത് ഏകദേശം പൂള് ഏകദേശം 90% ജോലികൾ പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഫുട്ബോൾ ഫീൽഡ് ഇപ്പോഴും കുറേയധികം വർക്കുകൾ ബാക്കിയുണ്ട്. UTV ന്യൂസ് പാലക്കാട്.